നമ്മുടെ റേഡിയൻസ് 2K23 ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം ഉള്ളത് നെക്സ്റ്റ് ആയിഷയാണ്, ആയിഷ അബ്ദുൽ ഖാദർ. ആയിഷയും നമ്മുടെ ഒരു സിഗ്മ സ്റ്റുഡൻറ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ CIP പ്രോഗ്രാം ചെയ്തതാണ് ആയിഷ. അപ്പം ആയിഷയുടെ നമുക്ക് സിഗ്മയിലെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, ബോത്ത് CPMC CIP എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. ആയിഷ, എന്തുകൊണ്ടാണ് ബേസിക്കലി ഒരു മെഡിക്കൽ കോഡിംഗ് കരിയർ ചൂസ് ചെയ്തത്? ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് BSc ബയോടെക്നോളജിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് തോന്നും. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരിതിലാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ പറ്റി അറിഞ്ഞത്. പിന്നെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ, നമ്മൾ എവിടെ ചേരും എന്നുള്ളതാണല്ലോ. അങ്ങനെ ആദ്യമേ തന്നെ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ആദ്യമേ തന്നെ സിഗ്മയുടെ പേരാണ് അതിൽ വന്നത്. പിന്നെ നമ്മൾ അവിടെ വിളിച്ച് എല്ലാം അന്വേഷിച്ചു, അങ്ങനെ ഒരു ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് സിഗ്മയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അത് ഭയങ്കര വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം മുതലുള്ള ട്രെയിനിങ് ആണെങ്കിലും ട്രെയിനേഴ്സിനെ പറ്റിയാണ് പറയുന്നത് വെച്ചാൽ, അവർ എന്ത് ഹെൽപ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാനും ക്ലാസ് എടുക്കുന്നതിലാണെങ്കിലും എല്ലാം ഭയങ്കര ഹെൽപ്പാണ്. എല്ലാം നമുക്ക് എത്ര ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരാനും അതിലും ഇതിലും ഒക്കെ ഭയങ്കര ഹെൽപ്പാണ് എല്ലാത്തിനും. പിന്നെ നമുക്ക് ആകെ നമ്മുടെ പഠിത്തത്തിനല്ലാതായിട്ടുള്ള വേറെ എന്ത് കാര്യത്തിന് ഓഫീസിൽ വിളിച്ചാലും കിട്ടുന്ന റെസ്പോൺസും എല്ലാം അതുപോലെയാണ്. പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുന്ന എല്ലാം നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ CPC ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് 87% ആയിരുന്നു. അപ്പം ആ എക്സാമിന് മുമ്പ് നടക്കുന്ന എക്സാം പ്രിപ്പറേഷൻസ് ആണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് കഴിയുമ്പോഴും ആ എക്സാം പ്രിപ്പറേഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ പുതിയ കുറേ പോയിൻസും നോളജും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് രാത്രി വരെയാണ് അവരിരുന്ന് നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതും. ഒത്തിരി താങ്ക്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനോട്. അവർ ഭയങ്കര ഹെൽപ്പാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് അപ്പം ഞാൻ സർട്ടിഫൈഡ് ആയി കഴിഞ്ഞ് പിന്നെ ഒരു ജോബ് എന്നുള്ളത് പിന്നെ പെട്ടെന്നൊരു ജോബിന് പോകാൻ ഒരു എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ആണ് ഇവിടെ തന്നെ സിഗ്മയിൽ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉള്ളതായിട്ട് അറിഞ്ഞത്. അങ്ങനെ അപ്പം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് നമുക്ക് കോഡിംഗ് കേസസ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളൊരു അത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ചേർന്നത്. അങ്ങനെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ചേർന്നപ്പോൾ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിൽ പ്ലേസ്ഡും ആയി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിഗ്മയിൽ ചേർന്നത് മുതൽ ഇവിടം വരെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം നല്ല രീതിയിലാണ്. ഓക്കെ, അപ്പം വീട്ടിലെന്താണ് ഇപ്പം വീട്ടിലെന്താണ് പ്രതികരണം? വീട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഈ മെഡിക്കൽ കോഡിംഗ് ആദ്യം പറഞ്ഞപ്പം ഒബ്വിയസ്ലി നമ്മുടെ വീട്ടിൽ അത്രയും അറിയത്തില്ലായിരുന്നു എന്താണ് സംഭവം എന്നൊന്നും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇപ്പം ഇത്ര പെട്ടെന്നൊരു ജോലി വരെ എത്തിയപ്പം ഇപ്പം എല്ലാവർക്കും എന്താണ് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഓക്കെ ഓക്കെ, അപ്പം ജോയിനിങ്ങിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും? ജോയിനിങ് ഡേറ്റ് ഒന്നും ആയിട്ടില്ല, സെലക്ട് ആയി എന്ന് ഇന്റർവ്യൂ സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പം സിഗ്മയെ ഇനി നമുക്ക് വേറെ ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെഫർ ചെയ്യും, ഉറപ്പായിട്ട് റെഫർ ചെയ്യും. നമുക്ക് ഇനി മെഡിക്കൽ കോഡിംഗ് പഠിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സിഗ്മയെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു ആയിഷ എന്തായാലും. താങ്ക് യു.